വിശുദ്ധ ഉംറ പുനരാരംഭത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ രണ്ട് ലക്ഷത്തി അൻപതിനായിരം പേരെ ഉമ്രാ കർമ്മം നിർവഹിക്കാൻ അനുവദിക്കുമെന്ന് സൗദി ഹജ്ജ് ഉംറ ദേശീയ സമിതി അറിയിച്ചു ഒക്ടോബർ പതിനെട്ട് മുതൽ രണ്ടാം ഘട്ടം ആരംഭിക്കും സ്വദേശികളും വിദേശികളുമായ ആഭ്യന്തര തീർത്ഥാടകർക്കാണ് രണ്ടാം ഘട്ടത്തിലും ഉം്രയ്ക്കും സിയാറത്തിനും അനുമതിയുള്ളത് കൊറോണ പശ്ചാത്തലത്തിൽ നിർത്തിവെച്ച ഉമ്ര തീർത്ഥാടനം പുനരാരംഭിച്ചതിനുശേഷം ഇനി വരുന്ന രണ്ടാം ഘട്ടം ഒക്ടോബർ പതിനെട്ട് മുതൽ ആരംഭിക്കാനിരിക്കെ രണ്ട് ലക്ഷത്തി അൻപതിനായിരത്തോളം ആഭ്യന്തര തീർത്ഥാടകരെയായിരിക്കും ഉമ്ര നിർവഹിക്കാൻ അനുവദിക്കുക ആറ് ലക്ഷത്തിലധികം വിശ്വാസികൾക്ക് ഹറം പള്ളിയിൽ പ്രാർത്ഥന നടത്തുവാനും അതോടൊപ്പം രണ്ട് ലക്ഷത്തി അൻപതിനായിരം വിശ്വാസികൾക്ക് ഉമ്രാ കർമ്മം ചെയ്യുവാനും അടുത്ത ഞായറാഴ്ച മുതൽ സാധിക്കുമെന്ന് ഹജ് ഉമ്ര ദേശീയ അംഗം ഹാനി അൽ ഒമേരി പറഞ്ഞു ഉമ്ര നിർവഹിക്കാൻ ആഗ്രഹിക്കുന്നവർ മന്ന ആപ്പ് വഴി രജിസ്റ്റർ ചെയ്യുവാനും ഹാരി അൽ ഉമൈരി അറിയിച്ചു ഇപ്പോൾ സ്വദേശികളും വിദേശികളുമായ ആഭ്യന്തര തീർത്ഥാടകർക്ക് മാത്രമാണ് അനുമതിയുള്ളതെങ്കിൽ നവംബർ ഒന്ന് മുതൽ ആരംഭിക്കുന്ന മൂന്നാം ഘട്ടത്തിൽ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകർക്കും ഉംറ നിർവഹണത്തിനും മദീന സന്ദർശനത്തിനും അനുവാദമുണ്ടായിരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വിവിധ രാജ്യങ്ങളിലെ കൊറോണ പകർച്ചവ്യാധിയുടെ പശ്ചാത്തലത്തിൽ എത്ര രാജ്യങ്ങൾ തീർത്ഥാടകരെ കർമ്മത്തിനായി അയയ്ക്കുവാൻ അനുവദിക്കുമെന്നുള്ളത് ഇപ്പോൾ വ്യക്തമല്ല എന്നാൽ മൂന്നാം ഘട്ടം മുതൽ തീർത്ഥാടകർ ർക്ക് ഉമ്ര നിർവഹിക്കാൻ കഴിയുന്ന രാജ്യങ്ങളുടെ വിശദാംശങ്ങൾ അധികൃതർ ഉടൻ പ്രഖ്യാപിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി സൗദി സൊസൈറ്റി ഫോർ ട്രാവൽ ആൻഡ് ടൂറിസം അംഗം കൂടിയായ അൽ ഒമേരി ആശങ്ക പങ്കുവച്ചു ഒക്ടോബർ നാലിനായിരുന്നു വിവിധ വകുപ്പുകളുടെ സഹകരണത്തോടെ ഹജ് ഉമ്ര മന്ത്രാലയം ആദ്യഘട്ടത്തിൽ ഉമ്ര കർമ്മത്തിന് അനുമതി നൽകിയിരുന്നത് മുൻകരുതൽ നടപടികളുടെ ഭാഗമായി ഹറംപള്ളി എല്ലാ ദിവസവും പത്ത് തവണ അണുനശീകരണം നടത്താറുണ്ട് അതോടൊപ്പം തന്നെ ഹറമിൽ തീർത്ഥാടകരെ സേവിക്കാൻ പ്രത്യേക മെഡിക്കൽ സംഘം സന്നദ്ധരായുണ്ട് വൈറസ് കേസുകൾ ഉണ്ടെന്ന് കണ്ടെത്തുകയോ സംശയിക്കുകയോ ചെയ്താൽ അവരെ മാറ്റി നിർത്താൻ പ്രത്യേക സ്ഥലവും സജ്ജീകരിച്ചിട്ടുണ്ട് മാതൃഭൂമി ന്യൂസ് മക്ക